ഹലോ എവരിവൺ, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ റീച്ച് കുറയാൻ ഏറ്റവും അധികം കാരണമാകുന്ന ഒന്നാണ് ബാൻഡ് ഹാഷ്ടാഗ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ബാൻഡ് ഹാഷ്ടാഗ്? ബാൻഡ് ഹാഷ്ടാഗ് എന്നാൽ ഇൻസ്റ്റാഗ്രാം ഗൈഡ് ലൈൻസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഹാഷ്ടാഗുകളെ യൂസേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ബാൻ ചെയ്യുന്നതിനെയാണ് ബാൻഡ് ഹാഷ്ടാഗ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാം ഹാഷ്ടാഗുകൾ ബാൻ ചെയ്യുന്നത്? ഹാഷ്ടാഗുകളായി ബന്ധമില്ലാത്തതും ചേരാത്തതുമായിട്ടുള്ള കണ്ടന്റുകൾ ഒരേ ഹാഷ്ടാഗിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ യൂസേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇൻസ്റ്റാഗ്രാം ആ ഹാഷ്ടാഗുകൾ ബാൻ ചെയ്യുന്നത്. എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ബാൻഡ് ഹാഷ്ടാഗുകൾ തിരിച്ചറിയുന്നത്? നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഹാഷ്ടാഗ് സെർച്ച് ചെയ്യുമ്പോൾ ഫോളോ എന്ന് പറയുന്ന ഓപ്ഷനിലാണ് ആ ഹാഷ്ടാഗ് വന്നിരിക്കുന്നതെങ്കിൽ അത് ബാൻഡ് അല്ലാത്ത ഹാഷ്ടാഗും, അതേസമയം ആ ഹാഷ്ടാഗായി ബന്ധമില്ലാത്ത കണ്ടന്റുകളാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് ബാൻഡ് ആയിട്ടുള്ള ഹാഷ്ടാഗുമാണ്. ഇതെല്ലാം ബാൻഡ് ഹാഷ്ടാഗിൻ്റെ ഒരു ലിസ്റ്റാണ്. ഇതുപോലെ തന്നെ കുറേയധികം ഹാഷ്ടാഗുകൾ ബാൻഡാണ്. ഇതെപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഇതുപോലെ ബാൻഡായിട്ടുള്ള ഹാഷ്ടാഗുകളാണ് നമ്മൾ നമ്മുടെ പോസ്റ്റിൽ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റീച്ച് നമ്മുടെ പോസ്റ്റിന് കിട്ടാതിരിക്കുകയും നമ്മുടെ പോസ്റ്റ് ഷാഡോ ബാൻ ചെയ്യാനോ നമ്മുടെ അക്കൗണ്ട് റിമൂവ് ചെയ്യപ്പെടാനോ സാധ്യതയുണ്ട്. എങ്ങനെ നമുക്ക് നമ്മുടെ പോസ്റ്റിൽ നിന്ന് ബാൻഡ് ഹാഷ്ടാഗ് ഒഴിവാക്കാം? ബാൻഡ് ഹാഷ്ടാഗ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാം എപ്പോഴും അതിൻ്റെ അപ്ഡേറ്റഡ് ലിസ്റ്റ് കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ബാൻഡ് ആയിട്ടുള്ള ഹാഷ്ടാഗുകൾ തിരിച്ചറിയാനായിട്ട് കുറേയധികം സോഷ്യൽ മീഡിയ ടൂൾസ് ഇന്ന് അവൈലബിൾ ആണ്. അതിലൊന്നാണ് IQ ഹാഷ്ടാഗ്. IQ ഹാഷ്ടാഗ് എന്ന വെബ്സൈറ്റ് ഉപയോഗിച്ച് എങ്ങനെ ബാൻഡ് ആയിട്ടുള്ള ഹാഷ്ടാഗുകൾ കണ്ടുപിടിക്കാം? ആദ്യം തന്നെ ഗൂഗിളിൽ IQ ഹാഷ്ടാഗ് എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് റിസൾട്ടിൽ ഏറ്റവും ടോപ്പിൽ തന്നെ IQ ഹാഷ്ടാഗിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ലോഗിൻ ചെയ്യുകയാണ്. ഇതിന് ശേഷം ഓപ്ഷനിൽ ബാൻഡ് ഹാഷ്ടാഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഏത് ഹാഷ്ടാഗ് വേണമെങ്കിലും സെർച്ച് ചെയ്ത് ബാൻഡാണോ അല്ലയോ എന്ന് അറിയാൻ സാധിക്കും. ഞാനിവിടെ ആദ്യം എലോൺ എന്നൊരു ഹാഷ്ടാഗാണ് ചെക്ക് ചെയ്യുന്നത്. ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് എലോൺ എന്നതൊരു ബാൻഡ് ഹാഷ്ടാഗാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു ഹാഷ്ടാഗ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഹാപ്പിനെസ് എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഹാപ്പിനെസ് എന്ന ഹാഷ്ടാഗ് കറക്റ്റായിട്ടുള്ളൊരു ഹാഷ്ടാഗാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്ത് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ബാൻഡ് ഹാഷ്ടാഗുകൾ എന്നും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഓരോ വട്ടം പോസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഹാഷ്ടാഗുകൾ ചെക്ക് ചെയ്യേണ്ടതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.